1880 ജനുവരി 31 ബർമുഡയിലെ റോയൽ നേവൽ ഡോക്ക് യാർഡിൽ നിന്ന് ഇംഗ്ലണ്ടിലെ ഫാൽമൗത്തിലേക്ക് യാത്ര ആരംഭിച്ച HMS അറ്റ്ലാന്റ എന്ന കപ്പൽ അതിലെ മുഴുവൻ ജോലിക്കാരുമായി അപ്രത്യക്ഷമായി. എന്നാൽ അറ്റ്ലാന്റ ഒരു പരിശീലന കപ്പലായിരുന്നതുകൊണ്ടും ജോലിക്കാർ പരിചയസമ്പന്നരല്ലായിരുന്നതുകൊണ്ടും അറ്റ്ലാന്റയുടെ തിരോധാനം ആരും അത്ര ദുരൂഹമായി കണ്ടില്ല. പക്ഷേ 1918 മാർച്ച് 14 380 പേരുമായി പോയ US സൈക്ലോപ്സിന്റെ തിരോധാനം ഏറെ സംശയങ്ങൾക്ക് കാരണമായി. അങ്ങനെ കാണാതായ കപ്പലുകൾക്കൊപ്പം ബർമുഡ ട്രയങ്കിളിനെ കുറിച്ചുള്ള നിഗൂഢതകൾക്കായുള്ള തിരച്ചിലും ആരംഭിച്ചു. വടക്ക് നോക്കി യന്ത്രങ്ങൾ ഭ്രാന്തമായി വട്ടങ്ങറങ്ങുന്ന, റേഡിയോകൾ ശബ്ദിക്കാത്ത, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ പ്രവർത്തിക്കാത്ത കപ്പലുകളും വിമാനങ്ങളും ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ അപ്രത്യക്ഷമാകുന്ന ദുരൂഹമായ ഒരിടം ബർമുഡ ട്രയങ്കിൾ. ബർമുഡ ദ്വീപുകളെയും അമേരിക്കയിലെ ഫ്ലോറിഡയുടെ തെക്കൻ തീരത്തെ പ്യൂട്ടോറിക്കയെയും സാൻജുവാനെയും ബന്ധിപ്പിക്കുന്ന ത്രികോണാകൃതിയിലുള്ള അറ്റ്ലാന്റിക് സമുദ്രഭാഗമാണ് ബർമുഡ ട്രയാങ്കിൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. 500,000 ചതുരശ്ര മൈൽ ദൂരം. ചെകുത്താൻ ത്രികോണമെന്നും ദൗർഭാഗ്യത്തിന്റെ സമുദ്രമെന്നുമെല്ലാം ബർമുഡ ട്രയാങ്കിളിന് വിളിപ്പേരുകളുണ്ട്. 1941 ഒരു മാസത്തിന്റെ ഇടവേളയിൽ US USS പ്രോട്ടിയസ് എന്ന കപ്പലും USS നീറോസ് എന്ന കപ്പലും ഇതേ പ്രദേശത്ത് വെച്ച് കാണാതായി. എന്നാൽ ബർമുഡ ട്രയാങ്കിൾ വാർത്തകളിൽ നിറയുന്നതും ബർമുഡ ട്രയാങ്കിളിനെ കുറിച്ചുള്ള ദുരൂഹതകൾക്ക് ആക്കം കൂടുന്നതും 1945 US ഫ്ലൈറ്റ് 19 എന്ന 5 TBM അവഞ്ചർ ടോർപിഡോ ബോംബർ വിമാനങ്ങൾ ഇവിടെ വെച്ച് റഡാറിൽ നിന്ന് മറഞ്ഞു. കാണാതായ വിമാനങ്ങളെ അന്വേഷിച്ചുപോയ വിമാനവും കാണാതായതോടെ ബർമുഡ ട്രയാങ്കിൾ ഒരു പേടി സ്വപ്നമായി മാറി. 1880 ഇതുവരെ 100+ കപ്പലുകളും 75 വിമാനങ്ങളും 1000+ മനുഷ്യരും ബർമുഡ ട്രയാങ്കിളിന്റെ ദുരൂഹതയിൽ മറഞ്ഞുപോയിട്ടുണ്ട്. എന്നാൽ നീണ്ട വർഷങ്ങൾ തിരച്ചിൽ നടത്തിയിട്ടും കാണാതായ കപ്പലുകളുടെയോ വിമാനങ്ങളുടെയോ അവശിഷ്ടങ്ങളോ കാണാതായവരുടെ മൃതശരീരങ്ങളോ ഒന്നും തന്നെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. നിരവധി കപ്പലുകളും യാത്രാവിമാനങ്ങളും മുങ്ങിക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും ബോട്ടുകളും എല്ലാം അപ്രത്യക്ഷമായെന്ന് പറയപ്പെടുന്ന ഇവിടെ അവസാനമായി റിപ്പോർട്ട് ചെയ്ത സംഭവം 2020 ഡിസംബറിൽ ബഹാമസിൽ നിന്ന് ഫ്ലോറിഡയിലേക്ക് പോയ യാത്രാ ബോട്ട് കാണാതായതാണ്. ബർമുഡ ട്രയങ്കിളിലെ ഈ ദുരൂഹതകൾക്ക് കാരണം ശക്തമായ ചുഴലിക്കാറ്റാണെന്നും അല്ല ഈ പ്രദേശത്തെ കാന്തശക്തിയാണെന്നും അതൊന്നുമല്ല അവിടെ അന്യഗ്രഹജീവികളുടെ സാന്നിധ്യമുണ്ടെന്നും ബർമുഡ ട്രയങ്കിൾ മറ്റൊരു പ്രപഞ്ചത്തിലേക്കുള്ള വാതിലാണെന്നും വരെ വിശ്വസിക്കുന്നവരുണ്ട്. ഈ പറയുന്നവയ്ക്കൊന്നും ശാസ്ത്രീയമായ യാതൊരു തെളിവും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഈ വാദങ്ങളിൽ ഏറ്റവും വിശ്വാസയോഗ്യമായത് ബർമുഡ ട്രയങ്കിളിന്റെ മുകളിൽ കാണപ്പെടുന്ന ഷഡ്ഭുജ മേഘങ്ങൾ അഥവാ ഹെക്സഗോണൽ ക്ലൗഡ്സ് ആവാം ഈ അപ്രത്യക്ഷമാവലുകൾക്ക് കാരണം എന്നതാണ്. ഈ മേഘങ്ങൾക്ക് മണിക്കൂറിൽ 170 മൈൽ വരെ വേഗമുള്ള അതിശക്തമായ വായു പുറന്തള്ളാനാകുമെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. എന്നാൽ ബർമുഡ ട്രയങ്കിളിലെ തിരോധാനങ്ങൾക്ക് ദുരൂഹതകളൊന്നുമില്ലെന്നും ലോകത്തിലെ ഏറ്റവും തിരക്ക് കൂടിയ കപ്പൽപാതയിലാണ് ബർമുഡ ട്രയങ്കിൾ എന്നിരിക്കെ ഇത്തരം അപകടങ്ങൾ സാധാരണമാണെന്നുമാണ് ചിലർ പറയുന്നത്. ബർമുഡ ട്രയങ്കിൾ എന്നത് വെറുമൊരു കെട്ടുകഥയാണെന്നും അത്തരത്തിലൊരു സമുദ്രഭാഗമേ ഇല്ല എന്നും വാദങ്ങളുണ്ട്. പഠനങ്ങളും ഗവേഷണങ്ങളും ഒരുപാടുണ്ടായെങ്കിലും ബർമുഡ ട്രയങ്കിളിലെ ദുരൂഹതകളുടെ ചുരുളഴിക്കാൻ ശാസ്ത്രലോകത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. 500 വർഷങ്ങളിലേറെയായി ബർമുഡ ട്രയങ്കിളിന്റെ കഥകൾ മനുഷ്യരുടെ ചെവിയിൽ എത്തിത്തുടങ്ങിയിട്ട് ക്രിസ്റ്റഫർ കൊളംബസ് ആണ് അതിന് തുടക്കം കുറിച്ചത്. ലോകസഞ്ചാരത്തിനിടെ ബർമുഡ ട്രയങ്കിളിന്റെ ഭാഗത്തെത്തിയ കൊളംബസിന്റെ കോമ്പസ് പ്രവർത്തിക്കാതെ ആവുകയും പേടിച്ചുപോയ അദ്ദേഹം എന്തു ചെയ്യണമെന്നറിയാതെ നിന്ന സമയത്ത് ആകാശത്ത് നിന്നും ഒരു വിചിത്ര വെളിച്ചം കടലിന്റെ ഈ ഭാഗത്തേക്ക് ഇറങ്ങിപ്പോകുന്നത് കണ്ടു എന്നുമാണ് കഥ. കൊളംബസിന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയ ഈ കഥയാണ് നിഗൂഢതകൾ തേടിയുള്ള യാത്രയ്ക്ക് തുടക്കം. ബർമുഡ ട്രയങ്കിളിന്റെ രഹസ്യങ്ങൾ തേടി ഇന്നും ആ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു.